ലോക കേരള സഭാ സമ്മേളനത്തിന് നിയമപരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷവുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടെ ഒന്നര ദിവസം നീണ്ട ലോക കേരള സഭയുടെ നാലാം സമ്മേളനം സമാപിച്ചു. ചർച്ചയിൽ പ്രതിനിധികൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. ലോക കേരള സഭാ സമ്മേളനം കൃത്യമായി ചേരുന്നതിന് നിയമം കൊണ്ടുവരണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ഗൗരവമായി ആലോചിക്കുമെന്നും പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. പ്രവാസികളെ പിഴിയുന്ന വിമാന ടിക്കറ്റ് വർധന ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. പത്തിരട്ടി വരെ നിരക്ക് വർദ്ധിപ്പിക്കുകയാണ്. വിവിധ സീസൺ അത് വരുമ്പോൾ പ്രവാസികളെ പിഴിയുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർധന അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ശരാശരി 14,000 രൂപ നിരക്കുള്ള വിമാന ടിക്കറ്റുകൾക്ക് 14,000 രൂപ, അതിന് കൊടുക്കേണ്ടി വരുന്നത് 140,000 രൂപ വരെ ഈടാക്കുന്ന നില. അപ്പോൾ യഥാർത്ഥത്തിലൊരു കൊള്ളയുടെ രീതി വരികയാണ്. ഇത് സാധാരണ നിലയിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് തീരുമാനം എടുക്കേണ്ടത്. ആവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുക. പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലോക കേരള സഭയിൽ പ്രമേയം പാസാക്കി. ഗസയിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിൻവാറണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. പലസ്തീൻ എംബസി കൈമാറിയ കഫിയ പ്രമേയ അവതാരകൻ മുഖ്യമന്ത്രിക്ക് നൽകി. പലസ്തീൻ പതാക സ്പീക്കർ എ എൻ ഷംസി റേറ്റ് വാങ്ങി. 7 മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗ് നടന്നു. 8 വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടും ഇന്ന് ചർച്ചയായി. സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടെ ഒന്നര ദിവസം നീണ്ടുനിന്ന നാലാം ലോക കേരള സഭാ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ 15-അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. 24 തിരുവനന്തപുരം.